പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ. ഇന്ന് ഞാൻ എന്റെ പ്രിയ ഗാനങ്ങളിൽ അതിഥിയായി എത്തുന്നത് ചലച്ചിത്ര സംവിധായകനും നിർമ്മാതാവുമായ വേണു നായർ. വേണു നായരുമായി സംസാരിക്കുന്നത് എൻ വി ശശികുമാർ. ഇന്ന് ഞാൻ എൻ്റെ പ്രിയ ഗാനങ്ങളിൽ അതിഥിയായി എത്തുന്നത് ചലച്ചിത്ര സംവിധായകനും നിർമ്മാതാവുമായ ശ്രീ വേണു നായരാണ്. സ്നേഹാദരങ്ങളോടെ അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമസ്കാരം. താങ്കളുടെ ആദ്യ ചലച്ചിത്രം നിരവധി അംഗീകാരങ്ങൾ നേടിയ ജലസമാധി, അതേക്കുറിച്ച് പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം എന്ന് തോന്നുന്നു. അതിൻ്റെ മറ്റൊരു പ്രത്യേകത, ആദ്യമായിട്ട് സേതു എന്ന മലയാളത്തിൻ്റെ ലബ്ധ പ്രതിഷ്ഠ നേടിയ എഴുത്തുകാരൻ കഥയും തിരക്കഥയും എഴുതിയ ചിത്രമാണ് ജലസമാധി. എങ്ങനെയായിരുന്നു അതിൻ്റെ ഒരു ആവിർഭാവം? അത് ഈ തലൈക്കൂത്ത് എന്ന് പറയുന്നൊരു ദുരാചാരമുണ്ട് ഇവിടെ തമിഴ്നാട്ടിലെ പല ഭാഗങ്ങളിൽ ഇപ്പോഴും നിലവിലുണ്ടെന്നാണ് പറയപ്പെടുന്നത്. അതായത് ഫൈനാൻഷ്യലി വളരെ ബാക്ക്വേർഡായിട്ട് നിൽക്കുന്ന ആളുകൾ, പിന്നെ സാമൂഹികമായിട്ടുമൊക്കെ പിന്നോക്കം നിൽക്കുന്ന ആളുകളുടെ ഇടയിൽ ഒരു പ്രായം കഴിയുമ്പോൾ, ഈ പ്രായമായവരെ സംരക്ഷിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാകുമ്പോൾ അവർ ഇവരെ ഏതെങ്കിലും വിധത്തിൽ ഒഴിവാക്കുന്ന ഒരു പ്രക്രിയയാണ്. അപ്പം അത് ഒരു ദിവസം ഇങ്ങനെ കൃത്യമായി എണ്ണയൊക്കെ തേച്ച് ഇങ്ങനെ കിടത്തുന്നു. കിടത്തിയതിന് ശേഷം കരിക്കിൻ വെള്ളവും തൈരും ഒക്കെ കൊടുക്കുന്നു. പിന്നെ ഒരു കമ്പ്ലീറ്റ് ഇങ്ങനെ മൂടുന്നു. അങ്ങനെ ഒരു മൂന്ന് ദിവസം കഴിയുമ്പം ഭയങ്കര പനി വരും. അപ്പോൾ ആ പനി വന്നു കഴിയുമ്പോഴത്തേക്ക് അത് ഒരു തരത്തിലും മാറാത്ത വിധത്തിലുള്ള പനിയായിട്ട്, അങ്ങനെ ഒരു നാല് ദിവസം ഒക്കെ അഞ്ച് ദിവസമൊക്കെ ആയി കഴിയുമ്പോഴത്തേക്കും മരിക്കും. അപ്പോൾ അങ്ങനെ ഒരു പ്രക്രിയയാണ് ഈ തലയിൽ കൂത്തുന്നത്. അപ്പോൾ അതൊരു വളരെ പൈശാചികവും മനുഷ്യത്വരഹിതവുമായിട്ടുള്ളൊരു ദുരാചാരം എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അത് പത്രങ്ങളിലൊക്കെ ഇങ്ങനെ വായിക്കുകയും പിന്നെ ഇൻ്റർനെറ്റിലൊക്കെ നമ്മളിങ്ങനെ പരതുമ്പം പല സംഭവങ്ങളും നടക്കുന്നതായിട്ടും നമ്മളറിയുന്നു. അപ്പോൾ അത് വളരെയധികം സ്ട്രൈക്കിംഗ് ആയിട്ടുള്ളൊരു സബ്ജക്റ്റാണ്. ഒരു ഓഫ് ബീറ്റ് ഫിലിമിലുള്ള ഒരു കറക്റ്റ് മെറ്റീരിയലാണെന്ന് എനിക്ക് തോന്നിയിരുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ സേതു സാറിൻ്റെ ഈ അടയാളങ്ങൾ എന്ന് പറയുന്ന നോവൽ ഞാനിങ്ങനെ വായിച്ചിരുന്നു. അപ്പോൾ ആ നോവലിനകത്ത് അത് ഒരു വിഷയം ഇതിനകത്ത് കൃത്യമായി വരുന്നുണ്ട്, എന്നിരുന്നാലും പൂർണ്ണമായും അതല്ല വിഷയം. അപ്പോൾ ഞാൻ അത് വായിച്ചതിന് ശേഷം അതിനകത്തു നിന്ന് ചില എലിമെൻറ്റ്സ് എടുത്തുകൊണ്ട് ഒരു പുതിയ ഒരു സ്ക്രിപ്റ്റ്, ആ നോവലുമായിട്ട് ശരിക്കും ബന്ധമില്ല, ഒരു പുതിയ സ്ക്രിപ്റ്റ് നമ്മളുണ്ടാക്കി. അതും ഈ തലേക്കൂത്തൽ പോലുള്ള ഒരു ദുരാചാരം നടന്നതിന് ശേഷം ഒരു മകൻ്റെ മനസ്സിലുണ്ടാകുന്ന അന്തർസംഘർഷങ്ങളാണ് നമ്മൾ അതിനകത്ത് എഴുതിയിരിക്കുന്നത്. അപ്പോൾ അത് ഏതാണ്ടൊക്കെ ഒരു പൂർണ്ണമായി കഴിഞ്ഞപ്പോൾ ഞാൻ സേതു സാറിനെ ഞാൻ വിളിച്ചു, സാറേ ഞാൻ ഇങ്ങനെ ഒരു സാധനം ഉണ്ടാക്കിയിട്ടുണ്ട്, അപ്പം നോവലിൻ്റെ ചില ഘടകങ്ങളൊക്കെ ഇതിനകത്തുണ്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല, അപ്പോൾ ഇതൊന്ന് വായിച്ചിട്ട് സാറിൻ്റെ ഒരു ഒപ്പീനിയൻ എനിക്ക് തരണം എന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞു, വേണു ഞാനൊരു സ്ക്രിപ്റ്റ് ഇതിനെ ബേസ് ചെയ്തിട്ട് റെഡിയാക്കി വെച്ചിരിക്കുകയാണ്, അപ്പോൾ വേറൊരു ഡയറക്ടർക്ക് വേണ്ടിയിട്ട് എഴുതി റെഡിയാക്കി വെച്ചിരുന്നത്. അപ്പം ഞാൻ പറഞ്ഞു, അത് ലൈവാണോ ആ പ്രോജക്റ്റ്? പറഞ്ഞു, അത് ലൈവ് അല്ല, അത് പുള്ളിക്കാരൻ വേറെ ഒരു പ്രോജക്റ്റ് ചെയ്തു. അപ്പോൾ ഇതിപ്പോൾ ആസ് ഓഫ് നൗ ഇതിന് വേറെ കമ്മിറ്റ്മെൻ്റ് ഒന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഈ സേതു സാറിൻ്റെ ഒരു 10-18 കഥകൾ 2000 ദൂരദർശന് വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ട്. അതെ. അപ്പോൾ അന്ന് മുതൽ ഞങ്ങൾ തമ്മിലുള്ള ഒരു ഊഷ്മളമായ ബന്ധം നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു അടിസ്ഥാനത്തിലാണ് ഞാൻ ഒന്ന് വായിച്ച് നോക്കണമെന്ന് അഭിപ്രായം പറയണമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് ഒന്ന് അയച്ചു തരണം എന്ന് പറഞ്ഞു. അതിനെന്താ വേണു താല്പര്യം ഉണ്ടെങ്കിൽ ഞാനത് അയച്ചു തരാമെന്ന് പറഞ്ഞു. ഉടൻ തന്നെ പുള്ളി അത് ഇമെയിൽ ചെയ്തുതന്നു. അത് ഒറ്റ എരിപ്പിന് തന്നെ ഞാനൊന്ന് വായിച്ചു തീർത്തു. ഒരു ഫുൾ സ്ക്രിപ്റ്റാണത്. അത് വായിച്ചപ്പോൾ ഓവറോൾ എനിക്കത് വളരെ നന്നായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ അതിനകത്ത് കുറച്ച് ചേഞ്ചസ് ഹിർ ആൻഡ് ദെയർ അവിടെ ഇവിടെയൊക്കെ നമ്മൾ നമ്മുടെ ഒരു വ്യൂ പോയിൻ്റ് വരുമ്പോൾ വരുമല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ട് ആ തരത്തിലുള്ള ചില ചേഞ്ചസ് ഞാൻ സജസ്റ്റ് ചെയ്തു. അദ്ദേഹം പറഞ്ഞു, വേണുവിന് ഇഷ്ടമുള്ള എന്താണോ അത് ചെയ്തു, അതിനകത്ത് റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല എന്ന് പറഞ്ഞു. അങ്ങനെയാണ് നമ്മൾ അടയാളങ്ങളാണ് നോവലിൻ്റെ പേരെങ്കിലും സിനിമയുടെ ടൈറ്റിൽ ജലസമാധി എന്നാണ് കൊടുത്തത്. അങ്ങനെയാണ് നമ്മൾ ആ സ്ക്രിപ്റ്റിലേക്ക് വരുന്നതും സേതു സാറിൻ്റെ ഈ രചനയിലേക്ക് നമ്മൾ എത്തിപ്പെടുന്നു, തിരക്കഥയിലേക്ക് വരുന്നത്. അതെ. സംഭാഷണം ആരായിരുന്നു? പ്രത്യേകിച്ച് തമിഴ് സംഭാഷണമൊക്കെ ഉണ്ടല്ലോ ധാരാളം, അപ്പോൾ സംഭാഷണം എഴുതിയത് ആരായിരുന്നു? സംഭാഷണം സാർ തന്നെയാണ് കൃത്യമായിട്ടത് ചെയ്തിരിക്കുന്നത്. പക്ഷേ നമ്മൾ മലയാളിയിൽ എത്രയാണെന്ന് പറഞ്ഞാലും നമ്മൾ തമിഴ് പറഞ്ഞാലൊന്നും ശരിയാവത്തില്ല. അതെ. അപ്പോൾ ഈ MS ഭാസ്കർ എന്ന് പറഞ്ഞ ഈ പടത്തിലെ ഹീറോയുണ്ട്, അതായത് തമിഴിലെ ഒരു വളരെ അറിയപ്പെടുന്നൊരു നടനാണ്, ഹൈലി ടാലൻറ്റഡ്, ഇമ്മെൻസ്ലി ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരു നടനാണ് MS ഭാസ്കർ. അപ്പം ഭാസ്കർജി വന്നപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു, ചേട്ടാ ദേ ഇത് ഇന്നതൊക്കെയാണ് കാര്യങ്ങൾ, ഇന്നത്തെ തമിഴിൻ്റെ കുറേ സംഗതികളുണ്ട്, എനിക്ക് തമിഴിൻ്റെ ABCD അറിയില്ല, കൊഞ്ചം തരീം എന്നൊക്കെ പറയാനൊന്നുള്ളതല്ലാതെ എനിക്ക് തമിഴിനെക്കുറിച്ചൊന്നും അറിയില്ല. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഈ തമിഴെന്ന് പറയുമ്പോഴത്തേക്കും ഈ പടം നടക്കുന്നത് എക്സാക്ട്ലി തമിഴ്നാട്ടിലല്ല,
കേരള തമിഴ്നാട് ബോർഡറിൽ നടക്കുന്ന തമിഴും മലയാളവും കലർന്ന ഒരു പ്രത്യേക ഭാഷയാണ് സംസാരിക്കുന്ന കഥാപാത്രങ്ങൾ. എന്നിരുന്നാലും കുറച്ച് മാറ്റങ്ങളൊക്കെ നമുക്ക് വരുത്താം എന്നുള്ള രീതിയിൽ ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞിട്ട് അദ്ദേഹം കുറേ ചേഞ്ചസൊക്കെ പറഞ്ഞു തന്നു. അതനുസരിച്ചിട്ട് നമ്മൾ അതും കൂടെ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടാണ് തമിഴ് ഡയലോഗുകൾ കൂടുതലായി ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എന്തുകൊണ്ട് ഇത്തരം ചിത്രങ്ങൾ തിയേറ്റർ റിലീസിന് വേണ്ടി ശ്രമിക്കാതിരിക്കുന്നത്? കാരണം സാധാരണ ജനങ്ങൾ കൂടി കാണേണ്ടതല്ലേ ഇത്തരം ചിത്രങ്ങൾ? തിയേറ്റർ റിലീസിന് വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കാതിരിക്കുന്നതോ വേണ്ടെന്ന് വെക്കുന്നതോ അല്ല. ജനങ്ങൾ തിയേറ്ററിൽ പോയി കാണുന്നത് തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നതും അതാണ് വേണ്ടതും. പക്ഷേ പലപ്പോഴും ഇത്തരം സിനിമകളെ ആളുകൾ വേണ്ട വിധത്തിൽ പരിഗണിക്കുന്നില്ല. അപ്പോൾ IFFK 15,000 പേര് വരുന്നു എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള സിനിമകൾ നമ്മൾ റിലീസ് ചെയ്ത് അവരുടെ അടുത്തുള്ള തിയേറ്ററിൽ കൊടുത്താൽ അവർ വന്ന് കാണുകയല്ല, ഫെസ്റ്റിവലിന് പോയി കാണും. അപ്പം നമ്മളൊരു സംശയം തോന്നും, ഈ ആളുകൾ ശരിക്കും ജെനുവിനാണോ? ഈ 15,000 പേര് വരുന്നവർ ഈ ഫെസ്റ്റിവലിൽ വരുന്ന നല്ല പടങ്ങൾ കാണുകയും ആസ്വദിക്കുകയും ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണോ വരുന്നത് എന്നുള്ളൊരു സംശയം നമുക്ക് തോന്നും. ഒരു പക്ഷേ നല്ലൊരു ശതമാനം കാണുമായിരിക്കാം, പക്ഷേ ഭൂരിഭാഗം 75% ആളുകളും ഈ ഫെസ്റ്റിവലിൻ്റെ ഒരു കളറും അതിൻ്റെ ഒരു ഫെസ്റ്റീവ് മൂഡുമൊക്കെ എൻജോയ് ചെയ്യാൻ വരുന്നതാണെന്നാണ് എൻ്റെ ഒരു അസസ്മെൻറ്റ്. അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പടങ്ങൾ അവരുടെ അടുത്തുള്ള തിയേറ്ററിൽ വരുമ്പോൾ കാണണ്ടേ? ഇപ്പം അടൂരിൻ്റെ പടങ്ങളാണെങ്കിലും ഒക്കെ അതൊന്നും തിയേറ്ററിൽ നിന്നും എങ്ങും എത്തുന്നില്ല. അത്തരം ചിത്രങ്ങൾ കാണിക്കാൻ നമുക്ക് KSFDC പോലെ ഒരു സഹായം കിട്ടുന്നു. എൻ്റെ കാര്യത്തിൽ വ്യത്യസ്തമായിരുന്നു. അവർ ദേവർ പ്രിപ്പയർഡ് ടു എക്സിബിറ്റ് മൈ ഫിലിം KSFDC തിയേറ്റേഴ്സിൽ എക്സിബിറ്റ് ചെയ്യാൻ അവർ തയ്യാറായിരുന്നു. പക്ഷേ ആ സമയത്ത് കോവിഡ് വന്നു. 2019 October ഒക്കെ ആയിട്ടാണ് എൻ്റെ പടം സെൻസർ ചെയ്യുന്നത്. 20 ഒക്കെ ആയപ്പോഴത്തേക്കും കോവിഡിൻ്റെ ഒരു സംഗതിയിലേക്ക് എത്തിയല്ലോ. അതെ. അപ്പം 2020 April-May, അതായത് ഈ സ്കൂൾ അടയ്ക്കുന്ന സമയത്തൊക്കെ ഇത് റിലീസ് ചെയ്യാം എന്നൊക്കെ ഉദ്ദേശത്തിലാണ് നമ്മൾ ഇരുന്നത്. നിർഭാഗ്യവശാൽ അത് നടന്നില്ല. അത് കഴിഞ്ഞ് പിന്നെ 2 കൊല്ലം കോവിഡിനങ്ങ് പോയി. പിന്നെ ഈ വിഷയത്തെ സംബന്ധിച്ചിടത്തോളം ഇതിന് കാലിക പ്രസക്തിയുള്ള വിഷയം തന്നെയാണ്. 5 കൊല്ലം കഴിഞ്ഞാലും 10 കൊല്ലം കഴിഞ്ഞാലും 20 കൊല്ലം കഴിഞ്ഞാലും 25 കൊല്ലം കഴിഞ്ഞാലും ഈ വിഷയത്തിൻ്റെ പുതുമ നഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് നമുക്ക് എപ്പോൾ വേണമെങ്കിലും റിലീസ് ചെയ്യാം. പക്ഷേ നമുക്കൊരു ആത്മവിശ്വാസം വേണ്ടേ? എന്നാത് ഈ പൈസ നമ്മൾ ഇത്രയും മുടക്കി കഴിഞ്ഞു, പിന്നെ തിയേറ്റർ റിലീസിന് വേണ്ട പ്രിൻ്റ് ആൻഡ് പബ്ലിസിറ്റിയുടെ ഒരു സംഗതിക്ക് പിന്നെയും ലക്ഷങ്ങൾ മുടക്കി, അതും കൂടെ വെള്ളത്തിലാകുമോ എന്നുള്ളൊരു സംശയം നമ്മുടെ ഉള്ളിലുണ്ട്. കാരണം ഇപ്പം ഓരോ വർഷവും നമുക്കറിയാം എത്ര പടങ്ങളാണ് റിലീസ് ചെയ്യുന്നത്. 100-200 പടങ്ങൾക്ക് മുകളിലാണ് റിലീസ് ചെയ്യുന്നത്. അതിനകത്ത് അറ്റ്ലീസ്റ്റ് ബ്രേക്ക് ഈവൻ ആകുന്ന പടങ്ങൾ എന്ന് പറഞ്ഞാൽ 10 പടമൊക്കെ. സൂപ്പർ ഹിറ്റ് ആകുന്നത് 1-2 പടങ്ങളാണ്. അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്തുദ്ദേശിച്ചിട്ട് നമ്മൾ റിലീസ് ചെയ്യും? പിന്നെ ഇത്രയും പൈസ കൊണ്ട് നമ്മൾ മുടക്കണ്ടേ? അപ്പം അതൊക്കെ ഒരു വലിയ പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ടിപ്പോൾ ഇപ്പോൾ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം യൂട്യൂബിൽ നമ്മളിപ്പോൾ പടം റിലീസ് ചെയ്തിട്ടുണ്ട്. അത് എല്ലാവർക്കും വീട്ടിലിരുന്ന് കാണാം. അങ്ങനെയെങ്കിലും ഈ നല്ല സിനിമയെ ആഗ്രഹിക്കുന്ന ആളുകൾ അത് കാണുകയും എൻജോയ് ചെയ്യുകയും അത് പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെ ചെയ്താൽ നാളെയും ഇതുപോലുള്ള ഒരു പടം ചെയ്യാൻ നമുക്ക് ഒരു പ്രചോദനമാകും. അതല്ലെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടാണ്. ഇതെന്തിനു വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നു? അതിന് വേറെ ഉത്തരമുണ്ട്, അത് വേറെ കാര്യം. പൊതുവെ എങ്ങനെയായിരുന്നു ഈ ജലസമാധി എന്ന ചിത്രത്തിന് ഫെസ്റ്റിവലിലെല്ലാം കിട്ടിയ സ്വീകാര്യത, അതുപോലെ തന്നെ അംഗീകാരങ്ങൾ, അതേക്കുറിച്ചൊന്ന് പറയാമോ? ഫെസ്റ്റിവൽ സർക്യൂട്ടിൽ വളരെ നല്ല സ്വീകരണമായിരുന്നു. അതായത് 56 അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവങ്ങളിൽ പങ്കെടുത്തു. അതിൽ നിന്ന് 52 ഇൻ്റർനാഷണൽ അവാർഡ്സ് കിട്ടിയ സിനിമയാണ്. അത് വലിയ കാനും ബെർലിനും മോസ്കോയും ഒന്നും ആണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ തെറ്റില്ലാത്ത ഫെസ്റ്റിവലുകളിൽ ഒക്കെ നമുക്ക് ഇത് സെലക്ഷൻ കിട്ടുകയും അവാർഡ് കിട്ടുകയൊക്കെ ചെയ്തിട്ടുണ്ട്. നിർഭാഗ്യമാണ് അതും, കാരണം കോവിഡെല്ലാം അടച്ചു പൂട്ടിയിരിക്കുകയല്ലായിരുന്നു. ഒരു സ്ഥലത്തും പോകാൻ പറ്റില്ല. ആ കൂടി ഞാൻ പോയത് ചെന്നൈയിൽ പോയി, കോയമ്പത്തൂരിൽ പോയി, പിന്നെ ഡൽഹിയിൽ പോയി, രാജസ്ഥാനിൽ അങ്ങനെ ഒരു കുറച്ച് ഇന്ത്യയിലുള്ള കുറച്ച് ഫെസ്റ്റിവൽ, അതും എല്ലാം അടച്ചു പൂട്ടി കിടക്കില്ലേ, നമുക്ക് ദേശത്തേക്കൊന്നും പോകാനേ പറ്റില്ല. കുറേ ഫെസ്റ്റിവൽസിൽ പോകാമായിരുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. നിർഭാഗ്യവശാൽ അത് നടന്നില്ല. പൊതുവേ കിട്ടിയ അംഗീകാരങ്ങളെ കുറിച്ച് പറയുമ്പോൾ ജലസമാധിക്ക് 52 അന്താരാഷ്ട്ര പുരസ്കാരങ്ങളാണ് കിട്ടിയിരിക്കുന്നത്. ഓഫ് ബീറ്റ് ചിത്രം ആയതുകൊണ്ട് ഇതിൽ ഗാനങ്ങൾ പ്രതീക്ഷിക്കാൻ കഴിയില്ലല്ലോ അല്ലേ? തീർച്ചയായും. എങ്ങനെയാണ് ഈ ചിത്രം തന്നെ ഒരു സംഗീതാത്മകമാക്കുകയായിരുന്നു, എങ്ങനെയായിരുന്നു താങ്കൾ? ശരിക്കും സിനിമയിലൊക്കെ ഇപ്പോൾ ഒരു സംഗീതത്തിന് ആവശ്യമുണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ അതൊക്കെ ഒരു ക്വസ്റ്റ്യൻ ഓഫ് ഡിബേറ്റ് ആണ്. അതൊരു ഇറ്റ്സ് എ ഡിബേറ്റബിൾ മാറ്റർ. പിന്നെ അതിനൊരു ചലച്ചിത്ര ഗാന ശാഖ എന്ന് പറയുന്നത് ഒരു വലിയൊരു മേഖലയാണ്. ഒരുപാട് ആളുകൾ ജോലി ചെയ്യുകയും ഇതൊക്കെ നമ്മുടെ ജീവിതത്തെ ഹരിതാഭമാക്കുന്ന ഇത്തരം, അല്ലെങ്കിൽ നമ്മളെ കൂടുതൽ സന്തോഷവാന്മാരും സന്തോഷവതികളും ഒക്കെ ആക്കുന്നത് ഇത്തരം പാട്ടുകളിലൂടെയാണ്. അതൊന്നും നമ്മൾ മറന്നുകൊണ്ടല്ല, നമ്മുടെ പടത്തിൽ അങ്ങനെ ഒരു ആവശ്യം ഉണ്ടെന്ന് തോന്നിയില്ല. പിന്നെ പാട്ടിട്ടുകൊണ്ട് നമുക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യാതൊരു പ്രശ്നങ്ങളുമില്ല. അത് വേണ്ട വിധത്തിൽ നമുക്ക് ഉപയോഗിക്കാൻ സാധിച്ചാൽ അതിനകത്ത് തെറ്റുണ്ടെന്നൊന്നും ഞാൻ പറയുന്നില്ല. പിന്നെ നമുക്കതിൻ്റെ ഒരു ബഡ്ജറ്റ് കൺസ്ട്രെയിൻറ്റും ഒക്കെ ഉണ്ടല്ലോ. ഒരു പാട്ടെന്നൊക്കെ പറയുമ്പോഴത്തേക്കും അതിനും നല്ലൊരു എമൗണ്ട് അതിനകത്ത് ചിലവാകും. വേണമെങ്കിൽ ഒരു പാട്ടൊക്കെ ഉൾപ്പെടുത്താമായിരുന്നു, പക്ഷേ
അൺഫോർച്യുനേറ്റ്ലി ഐ ക്യാൻ സേ ഐ കുഡ് ഇൻക്ലൂഡ് എനി സോങ്സ്. പൊതുവെ എങ്ങനെയാണ് ഈ ചലച്ചിത്ര ഗാനങ്ങളോടുള്ള താല്പര്യം? ഭയങ്കര താല്പര്യമാണ്. കോളേജ് വരെ ഞാൻ പാട്ടുകൾ ഒക്കെ പാടിക്കൊണ്ടിരുന്നതാണ്. എം എ വരെ ഞാൻ പാട്ട് പാടിക്കൊണ്ടിരുന്ന ഒരാളാണ്. ആ ക്ലാസ് റൂംസിലൊക്കെ പാടിക്കൊണ്ടിരുന്നു. അതിനുശേഷം പിന്നെ നമ്മൾ കൂടുതൽ ഗൗരവതരമായി നമ്മുടെ പ്രൊഫഷനിലേക്ക് കടന്നപ്പോൾ പിന്നെ അതിനേക്ക് കൂടുതൽ ശ്രദ്ധ പോയില്ല എന്നുള്ളതേ ഉള്ളൂ. ഒരുപാട് താല്പര്യം ഉള്ളതാണ് ചലച്ചിത്ര ഗാന മേഖല എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇത് ശ്രോതാക്കൾക്ക് വേണ്ടി ഇഷ്ടഗാനങ്ങൾ അവതരിപ്പിക്കുന്ന ഒരു പരിപാടി കൂടിയാണ്. അപ്പോൾ ഇന്ന് താങ്കൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ആദ്യ ഇഷ്ടഗാനം ഏതാണ്? ആദ്യത്തേത് എന്തിന് വേറൊരു സൂര്യോദയം എന്ന് പറഞ്ഞിട്ട് ഒരു ഗാനം. അത് കൈതപ്രത്തിൻ്റെ വരികളാണ്. രവീന്ദ്ര മാഷാണ് മ്യൂസിക് ചെയ്തിരിക്കുന്നത്. മഴയത്ത് മുംബൈ എന്ന ചിത്രം അല്ലേ? മഴയത്ത് മുംബൈ എന്ന് പറയുന്നത് മമ്മൂട്ടിയും ശോഭനയുമാണ്. വണ്ടർഫുൾ സോങ്. ആർദ്രമായി മാനസം
എന്തിനു വേറൊരു സൂര്യോദയം, നീ എൻ പൊന്നുഷ സന്ധ്യയല്ലേ. താങ്കൾ കുറച്ചു മുമ്പേ പറയുകയുണ്ടായി 3 പതിറ്റാണ്ടിലധികമായി ഈ സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്നുവെന്ന്. ഡോക്യുമെൻ്ററി രംഗത്തായിരുന്നു കൂടുതൽ പ്രവർത്തിച്ച്, അതേക്കുറിച്ച് പറയുമോ? എങ്ങനെയാണ് ഈ രംഗത്തേക്ക് എത്തിയത് താങ്കൾ? 1989 നമ്മൾ ഇതിനകത്തേക്ക് ആദ്യമായിട്ട് ഇറങ്ങുന്നതും 1990 ഒരു ദൂരദർശൻ സീരിയലുമായി നമ്മൾ രംഗപ്രവേശനം ചെയ്യുന്നത്. ജാതക കഥകൾ എന്ന് പറഞ്ഞിട്ട് ബുദ്ധൻ്റെ ജന്മാന്തര കഥകളാണ് ജാതക കഥകൾ. അതിനെ ബേസ് ചെയ്തിട്ടൊരു സീരിയൽ 13 എപ്പിസോഡിൻ്റെ സീരിയലുമായിട്ടാണ് നമ്മൾ ദൂരദർശനിലായിരുന്നു തുടക്കം. ആ തുടക്കം ദൂരദർശനിലായിരുന്നു. പിന്നെ അതിന് മുമ്പുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ, ഞാൻ 5ാം ക്ലാസ്സിൽ വെച്ചിട്ട് ഒരു നാടകം സ്കൂളിൽ ചേരുന്നു. ഞങ്ങളുടെയൊക്കെ ആ ഒരു കാലഘട്ടത്തിൽ ബാലരമയായിരുന്നു, പിന്നെ കമ്പ്ലിയമ്മ അവൻ, അങ്ങനെയുള്ള സംഗതികളൊക്കെ ഉണ്ട്. പക്ഷേ ബാലരമയാണ് കൂടുതൽ കുട്ടികൾ വായിച്ചിരുന്നത്. അപ്പോൾ അതിനകത്ത് ഹൃദയം എന്ന് പറഞ്ഞൊരു നാടകം. അപ്പോൾ ടീച്ചർ ഒരിക്കൽ ചോദിച്ചു, നമ്മുടെ ഫെസ്റ്റിവൽ വരികയാണ്, അപ്പോൾ കുട്ടികളൊക്കെ ഏതെങ്കിലുമൊക്കെ കലാപ്രവർത്തനങ്ങളിലൊക്കെ അതുമൊക്കെ ആയിട്ട് മുന്നോട്ട് വരണം എന്നിങ്ങനെ പറഞ്ഞു. പല പല ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുട്ടികളാണ്. ഞാൻ അവരോടൊക്കെ എല്ലാം ഓർഗനൈസ് ചെയ്തിട്ട് പറഞ്ഞു, നമുക്കൊരു നാടകം ചെയ്യാം. പിന്നെ കോളേജ് വരെ നിരന്തരം നാടകങ്ങൾ ചെയ്തിരുന്നു. അത് മോഡേൺ നാടകങ്ങളാണ്, ആകെ 1, 2 എന്നൊക്കെ പറഞ്ഞാൽ അത് അങ്ങനെയൊക്കെയുള്ള നാടകങ്ങൾക്കല്ലേ പ്രൈസ് കിട്ടുള്ളൂ. അപ്പോൾ അങ്ങനത്തെ നാടകങ്ങളൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ ഒരു ആക്ടിങ്ങിൻ്റെ ഒരു ഒരു ടേസ്റ്റ് നമുക്ക് ഉണ്ട്. ഡയറക്ഷനിലേക്കൊന്നും എനിക്ക് അത്ര ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല. ഇതിനൊക്കെയുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് വീട്ടിലുണ്ടായിരുന്നു, അങ്ങനെ ഒരു കലാപാരമ്പര്യം? അങ്ങനെ എൻ്റെ ഫാദറും മറുമൊക്കെ സർക്കാർ ഉദ്യോഗസ്ഥരായിരുന്നു. അപ്പോൾ അവർ കലാരംഗത്തേക്ക് വരുന്നതുകൊണ്ട് അത്ര താല്പര്യമില്ല. അപ്പോൾ ആ ഒരു ചിന്താഗതിയിൽ അവർ പറഞ്ഞു, നീ ഒരു LD ക്ലർക്കിൻ്റെ ജോലി എങ്കിൽ നീ വാങ്ങിക്കുക, എന്നിട്ട് നീ ഇതിനകത്തൊക്കെ ചെയ്യാം. എൻ്റെ ഒരു മനസ്സെന്ന് പറഞ്ഞാൽ അതിലേക്കൊന്നും നിൽക്കുന്നില്ല. അപ്പം നിൽക്കാതെ വന്ന സ്ഥിതിക്ക് പിന്നെ നമ്മൾ രണ്ടും കൽപ്പിച്ച് ഇറങ്ങാന്നുള്ളൂ. എനിക്ക് ഒരു പ്ലാൻ ബി എന്ന് പറയുന്നൊരു സംഗതി എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടായിട്ടില്ല. ഇത് ശരിയായില്ലെങ്കിൽ ഇത്, അങ്ങനത്തെ ഒരു സംഗതിയില്ല. നമ്മളൊരു ഫോക്കസിൽ നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നു. ഐദർ സിങ്ക് ഓർ സെയിൽ, അതാണ് നമ്മുടെ ഒരു ചിന്താഗതി. അങ്ങനെ നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നു. അപ്പോഴും നമുക്ക് ഏത് മേഖലയിൽ പ്രവർത്തിക്കണം എന്നുള്ള കാര്യത്തിൽ നമുക്കൊരു ക്ലാരിറ്റി ഇല്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 1981 ഞാൻ ആലപ്പുഴയിൽ വെച്ച്, കോട്ടയത്താണ് ഞങ്ങൾ താമസിക്കുന്നത്, ആലപ്പുഴയിൽ വെച്ചിട്ട് എൻ്റെ കസിൻ്റെ വീട്ടിൽ നമ്മൾ പോയപ്പോൾ അവിടെ റൈഡേഴ്സ് ഓഫ് ദി ലോസ്റ്റ് ആർക്ക് എന്ന് പറഞ്ഞിട്ട് സ്റ്റീവൻ സ്പീൽബർഗിൻ്റെ ഒരു പടം ഓടുന്നുണ്ട്. അപ്പോൾ എൻ്റെ കസിൻ പറഞ്ഞു, ചേട്ടാ നമുക്ക് ആ പടം ഒന്ന് കാണാമ്പോൾ. അപ്പം ഞാൻ പറഞ്ഞു, ചേട്ടാ ഞാൻ ഇംഗ്ലീഷ് പടമൊന്നും ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. ആ കൂടി കണ്ടിരിക്കുന്ന എരക്കള്ളൻ, മുക്കാക്കള്ളൻ, പാരിജാതം എന്നൊക്കെ അങ്ങനെ എന്തൊക്കെയോ ചില സിനിമകളാണ് കണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ വരണോ? ആ ചേട്ടൻ വായിട്ടാ, ഇത് നല്ലൊരു ഇതല്ലേ. ഞാൻ ആ പടം പോയി കണ്ടു ഞങ്ങൾ രണ്ടുപേരുടെ. അത് ജീവിതത്തിലെ വലിയൊരു വഴിത്തിരിവായിരുന്നു എന്നുള്ള അസത്യം. കാരണം അത് എൻ്റെ എല്ലാ ചിന്തകളെയും ബ്രേക്ക് ചെയ്തുകൊണ്ട് അത് അപ്പുറത്തേക്കാണ് ഈ പടം പോകുന്നത്. എനിക്ക് എൻ്റെ ഇമാജിനേഷനൊന്നും പിടിച്ചാൽ കിട്ടുന്നില്ല ആ പടം. അത്ര ഗംഭീരമായിട്ടാണ് എനിക്ക് തോന്നിയത്. 81 പറയുമ്പോൾ ഞാൻ പ്രീ ഡിഗ്രി സെക്കൻഡ് ഇയർ മറ്റാണ്. അത് ഒരു വല്ലാത്ത ഒരു 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 ടേണിങ് പോയിന്റ് ആയിരുന്നു. അപ്പോൾ ആ മേഖലയിൽ പഠിക്കണമെന്ന് ആഗ്രഹിച്ചു? അപ്പോൾ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് ഒക്കെ കേട്ടിരുന്നോ? ഞാനത് പറഞ്ഞിരുന്നു. അപ്പോൾ അത് ഒരു ഓർത്തഡോക്സ് മെൻറ്റാലിറ്റിയിൽ അത് ഡിസപ്രൂവ് ചെയ്തു. ദേ സെഡ് ഇറ്റ് ഈസ് നോട്ട് അക്സെപ്റ്റബിൾ. അങ്ങനെ പറഞ്ഞപ്പോൾ പിന്നെ നമുക്കൊന്നും ചെയ്യാം. പിന്നെ അതിനുശേഷം ഞാൻ ഈ മേഖലയിലൊക്കെ വന്നതിന് ശേഷം 2000 ഞാൻ UK ഒരു കോഴ്സ് ചെയ്യാൻ പോയിരുന്നു. UK ലീഡ്സ് യൂണിവേഴ്സിറ്റിയിൽ ഞാൻ കോഴ്സ് ചെയ്തു. അത് ഫിലിം മേക്കിംഗ്, ആ ഫിലിം മേക്കിങ്ങിൻ്റെ ഒരു ഇറ്റ് വാസ് ജസ്റ്റ് 1 കോഴ്സ്. പക്ഷേ അതുകൊണ്ട് അത് എനിക്ക് വലിയ കാര്യമായ ഗുണമൊന്നും ഉണ്ടായി എന്നൊന്നും ഞാൻ പറഞ്ഞു. കാരണം ഞാൻ ഓൾറെഡി 10 ഈ മേഖലയിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞല്ലോ. പിന്നെ ഒരു ഇൻ്റർനാഷണൽ എക്സ്പോഷറും, എങ്ങനെയാണ് ഒരു പ്രൊഡ്യൂസർ, എന്താണ് പ്രൊഡ്യൂസറുടെ റെസ്പോൺസിബിലിറ്റി, എന്താണെങ്കിലും ഓരോരുത്തരുടെയും റെസ്പോൺസിബിലിറ്റി എന്താണെന്നൊക്കെയുള്ളതിൻ്റെ. മറ്റതൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഇൻഫോർമൽ എഡ്യൂക്കേഷനല്ലേ ഉള്ളൂ, എങ്ങനെയാണ് ഇങ്ങനെയാണ് ഇങ്ങനെയാണെങ്കിൽ. മറ്റതങ്ങനെയല്ല, അവിടെ പ്രൊഡ്യൂസറാണ് തീരുമാനിക്കുന്നത് നാളെ എന്തെടുക്കണം എന്തെടുക്കണ്ട എന്നൊക്കെയുള്ളത്. അപ്പോൾ അത്രമാത്രം പവറാണ് പ്രൊഡ്യൂസർക്ക് അവിടെ ഉള്ളത്. അല്ലാതെ സ്ക്രിപ്റ്റ് അതിന് സാറ് പൊക്കോ, ഇനി ഇവിടെ അങ്ങ് നിൽക്കണ്ട എന്ന് പറയുന്ന രീതിയല്ല. കാശ് സമയാസമയങ്ങളിൽ ഇങ്ങനെ ആളുകൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്ന പ്രക്രിയ അല്ല പ്രൊഡ്യൂസർ ചെയ്യുന്നു. ഈവൻ ഓരോ ലൊക്കേഷൻസ് പോലും വെൽ ഇൻ അഡ്വാൻസ് പ്ലാൻ ചെയ്ത് ഏതൊക്കെ സീനാണ് ഏതൊക്കെ ആർട്ടിസ്റ്റുകളാണ് ഇതൊക്കെ പറഞ്ഞ് എല്ലാം പ്ലാൻ ചെയ്ത് പ്രൊഡ്യൂസർ വഴിക്കാണ് ബാക്കിയുള്ള ആളുകൾ ഇതെല്ലാം വരിക. ഡയറക്ടറുടെ റോൾ വളരെ കുറവാണ് അവിടെയൊക്കെ എന്നല്ല, ഡയറക്ടർക്ക് ഒരുപാട് റോളുണ്ട്. ബട്ട് ഹീ ഈസ് വർക്കിംഗ് അണ്ടർ ദി പ്രൊഡ്യൂസർ. ഇവിടെ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണെങ്കിലും അങ്ങനെയല്ല. അപ്പോൾ അതാണ്. ഇവിടെ 10 ജോലി ചെയ്ത ശേഷമാണ് പഠിക്കാൻ പോയെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ആരുടെങ്കിലും കൂടെ ട്രെയിനി ആയിട്ട് അതല്ലെങ്കിൽ എങ്ങനെയായിരുന്നു ശരിക്ക് ഈ മേഖലയിലേക്ക് പ്രവേശിച്ചത്? തുടക്കത്തിൽ സത്യത്തിൽ ഐ വാസ് നോട്ട് എ ഡയറക്ടർ, ഐ വാസ് എൻ ആക്ടർ ആൻഡ് പ്രൊഡ്യൂസർ. ജാതകഥകളിലൊക്കെ ഐ ഡിഡ് മെനി ക്യാരക്ടേഴ്സ് ഞാൻ ചെയ്തിരുന്നു. അപ്പോൾ മെയിൻലി ആക്ടിങ് ആയിരുന്നു. അപ്പോൾ അതിനുശേഷം നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ റിസൾട്ട്സ് വരുന്നില്ല പൊതുവേ.
ദെൻ ഐ ജസ്റ്റ് തോട്ട് ഓഫ്, കാരണം നമ്മളിതെല്ലാം ഒബ്സർവ് ചെയ്യുകയാണല്ലോ, കാര്യങ്ങൾ മൊത്തം ഒബ്സർവ് ചെയ്യുകയാണ്. പിന്നെ സിനിമ അതിനുശേഷം 81 ശേഷം നിരവധി സിനിമകൾ നമ്മളിങ്ങനെ കാണുകയും അതിൻ്റെയൊക്കെ ഒരു ഇംപ്രിൻ്റ് മനസ്സിൽ നമുക്കുണ്ട്. അപ്പോൾ ഒരു സിനിമ എങ്ങനെയായിരിക്കണം എന്നുള്ളതിൻ്റെ ഒരു ധാരണയുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്ക് നല്ലൊരു ക്യാമറമാൻ ഉണ്ടെങ്കിൽ നമുക്ക് അയാളുമായി ഇരുന്ന് ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് വേണ്ട കാര്യങ്ങൾ ചർച്ച ചെയ്ത് നമുക്ക് എടുത്തുകൂടെ എന്നിങ്ങനെ ഒരു ചിന്ത വന്നു. അത് തന്നെയല്ല, ഒരു ഒബ്സർവേഷൻ നമുക്ക് ഇത്രയും കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇതിനകത്തുള്ള കാര്യം എന്ന് പറഞ്ഞാൽ 90 പൈലറ്റ് എടുത്തെങ്കിലും 93 ഇത് ടെലികാസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഒരു 3 എന്ന് പറഞ്ഞാൽ ഒരു വല്ലാത്ത ഒരു പീരീഡായിരുന്നു. കാരണം എന്ത് സംഭവിക്കാം, ഇതിൻ്റെ അപ്രൂവൽ വരുമോ ഇല്ലയോ, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് യാതനകളുടെയും വേദനകളുടെയും ഇടയിൽ കൂടിയാണ് നമ്മൾ ആ 3 തള്ളി നീക്കിയതും. അതൊക്കെ വലിയ സ്റ്റോറിയാണ്. അത് തന്നെ ഒരു 200 ഒരു പുസ്തകം എഴുതാനുള്ള മെറ്റീരിയലുണ്ട്. നമ്മളുമായി ബന്ധപ്പെട്ട് നിന്ന ആളുകളുടെ പെരുമാറ്റവും കാര്യങ്ങളും നമുക്ക് പറ്റിയ ചതികളും കാര്യങ്ങളും ഒക്കെ, അത് തന്നെ ഒരു വലിയൊരു പാഠമാണ്. പിന്നെ നമുക്ക് വെല്ലുവിളികളൊന്നും പ്രശ്നമായില്ല എന്നുള്ളതാണ്. കാരണം അത്രമാത്രം വെല്ലുവിളികൾ നമ്മളന്ന് നേരിട്ടു. അഭിനേതാവായിട്ട് എത്ര വർഷം ശരിക്കും അങ്ങനെ കഴിഞ്ഞു താങ്കളപ്പോൾ? ഇല്ല, അത് ഫസ്റ്റ് പ്രോജക്റ്റ് മാത്രമേ ഉള്ളൂ, ആക്ടിങ് നടന്നുള്ളൂ. അവിടുന്ന് തന്നെ ഈ ഷിഫ്റ്റ് തുടങ്ങി? ആ ഷിഫ്റ്റ് അപ്പം തന്നെ ഓൾമോസ്റ്റ്. പക്ഷേ ആരുടെയും കൂടെ അസിസ്റ്റൻ്റ് ആയിട്ടോ പരിശീലനത്തിനോ? ഇല്ല, സാക്ഷാൽ ഭഗവാനാണ് നമ്മുടെ ഗുരു. അതിലപ്പുറത്തെ ഗുരു ഇല്ലല്ലോ. നമുക്ക് എന്തായാലും ആ കാലത്ത് ഓർമ്മിച്ചുകൊണ്ട് ഒരു ഗാനത്തിലേക്ക് പോകാൻ പറഞ്ഞു, താങ്കളുടെ കഷ്ടപ്പാടിൻ്റെയും യാതനയുടെയൊക്കെ കാലം. അത് ശ്രീകുമാരൻ തമ്പി സാറ് അന്ന് അറിയാം, എത്രയോ വലിയൊരു ലെജൻഡാണ് അദ്ദേഹം. അതെ, മലയാളത്തിലെ ഇഷ്ടപ്പെട്ട ഒരു 100 പാട്ടെടുക്കാൻ പറഞ്ഞാൽ ചിലപ്പോൾ 100 തമ്പി സാറിൻ്റെ ആയിരിക്കും. എന്ന് വിചാരിച്ചും വയലാറിനെയോ അങ്ങനെയുള്ള ആളുകളെ നമ്മൾ മോശപ്പെടുത്തല്ല കേട്ടോ, തീർച്ചയായിട്ടുമല്ല. അതിഗംഭീരമായ പാട്ടുകൾ എഴുതിയിരിക്കുന്ന, ഇപ്പോഴും നമ്മുടെ മനസ്സിൽ എപ്പോഴും തങ്ങി നിൽക്കുന്ന ഒരുപാട് പാട്ടുകളുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഹൃദയവാഹിനി എന്ന് പറഞ്ഞൊരു സോങ് ഉണ്ടല്ലോ, അതെ, MS വിശ്വനാഥൻ സാറ് മ്യൂസിക് ചെയ്ത്, അത് നമുക്ക് കേൾക്കാം. ഹൃദയവാഹിനി ഒഴുകുന്നു നീ മധുര സ്നേഹതരംഗിണിയ ഹൃദയവാഹിനി ഒഴുകുന്നു നീ മധുര സ്നേഹതരംഗിണി കൽപ്പന തൻ കളകാഞ്ചികൾ ചിന്തി
കൽപ്പനതൻ കളക്കാഞ്ചികൾ ചിന്തി ഹൃദയവാഹിനി ഒഴുകും നീ മധുര സ്നേഹ തരംഗിണിയായി മധുര സ്നേഹ തരംഗിണിയായി കാലമമാകാശ ഗോപുര നിഴലിൽ കാലമമാകാശ ഗോപുര നിഴലിൽ കൽപ്പനതൻ കളക്കാഞ്ചികൾ ചിന്തി കൽപ്പനതൻ കളക്കാഞ്ചികൾ ചിന്തി ഹൃദയവാഹിനി ഒഴുകുന്നു നീ മധുര സ്നേഹ തരംഗിണിയായി മധുര സ്നേഹ താങ്കൾ കുറച്ചുപേർ പറയുകയുണ്ടായി, അഭിനേതാവ് എന്ന നിലയിൽ നിന്നും മെല്ലെ സംവിധാന രംഗത്തേക്ക് ഒരു മാറ്റം വരികയായിരുന്നു എന്ന്. എങ്ങനെയായിരുന്നു ഈ ഡോക്യുമെൻ്ററിയിലേക്ക് എത്തപ്പെട്ടത്? ഡോക്യുമെൻ്ററിയിലേക്ക് നമ്മൾ എത്തപ്പെടുക എന്ന് പറഞ്ഞാൽ, ഈ നമുക്ക് ചുറ്റിനും നടക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾ നമ്മൾ കണ്ണു തുറന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ആ പ്രശ്നങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ആ പ്രശ്നങ്ങൾ നമുക്ക് ലൈം ലൈറ്റിലേക്ക് കൊണ്ടുവരിക എന്നുള്ള ഉദ്ദേശം. അത് ന്യൂസിൻ്റെ ഐറ്റം, അത് വേറെ. ഇതെന്ന് പറഞ്ഞാൽ വളരെ ഇൻഡെപ്ത് ആയിട്ട് അവരുടെ ലൈഫിനെ ഒക്കെ ബന്ധപ്പെടുത്തിക്കൊണ്ട് ചെയ്യുന്നൊരു സംഗതിയാണ് ഈ ഡോക്യുമെൻ്ററി എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പം നമ്മളിപ്പോൾ 2010 ചെയ്ത ഡിഗിങ് മേഴ്സി എന്ന് പറഞ്ഞിട്ടുള്ളൊരു സിനിമ, 10 മിനിറ്റേ ഉള്ളത്. അതെന്ന് പറഞ്ഞാൽ അന്ന് ഭയങ്കരമായ ഡ്രൗട്ട് നമ്മുടെ കേരളത്തിൽ, വരൾച്ചയുണ്ടായ സമയത്ത് പാലക്കാടിലെ എൻ്റെ ഒരു പത്രക്കാരൻ കൂട്ടുകാരൻ എന്നോട് പറഞ്ഞു, ഇവിടെ എരുത്തേമ്പതി എന്ന് പറഞ്ഞൊരു സ്ഥലം, അവിടെ ആ പുഴ, ഞങ്ങളുടെ പേര് ഞാൻ വിട്ടുപോയി, ആ പുഴയിൽ വർഷത്തിലൊരു 2-3 മാസം മാത്രമേ വെള്ളമുള്ളൂ, ബാക്കിയുള്ള സമയത്ത് അതിൻ്റെ പ്രദേശത്തുള്ള ആളുകളൊക്കെ ഒരു 4-5 അടി കുഴി കുഴിച്ചിട്ട് അതിനകത്ത് നിന്ന് വരുന്ന വെള്ളം എടുത്തുകൊണ്ടുപോയി വീട്ടിൽ പോയി അത് അരിച്ചാണ് അവരുടെ പ്രാഥമികമായ ആവശ്യങ്ങൾ പോലും നിറവേറ്റുന്നത്. അപ്പം അങ്ങനെ വന്നപ്പോൾ എനിക്ക് തോന്നി അതൊരു വലിയൊരു സ്റ്റോറിയായിരിക്കും. കാരണം നമ്മളിവിടെ നഗരത്തിലിരുന്നൊക്കെ ടാപ്പ് തുറക്കുമ്പോഴേ സമൃദ്ധമായി വെള്ളം വരികയല്ലേ. അപ്പം ആ ഒരു മനുഷ്യരുടെ ഒരു മാനസികാവസ്ഥ എന്തായിരിക്കും എന്നുള്ളത് നമുക്ക്, മാനസികാവസ്ഥ മാത്രമല്ല അവരുടെ ശാരീരികവും മാനസികവും സാമൂഹികവുമായിട്ടുള്ള ഒരവസ്ഥ എന്തായിരിക്കും എന്നുള്ളത് എനിക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഇമ്മീഡിയറ്റ്ലി ഞാൻ എൻ്റെ ക്രൂ ആയിട്ട് അവിടെ പോയി ആ ഒരു സ്റ്റോറി ചെയ്തു. അതിന് യുണൈറ്റഡ് നേഷൻസിൻ്റെ അന്താരാഷ്ട്ര പുരസ്കാരം എനിക്ക് കിട്ടുന്നു. ഒരുപക്ഷെ ഇത്തരം വിഷയങ്ങളോട് താങ്കൾക്ക് പ്രത്യേക താല്പര്യമുണ്ട്. താങ്കളുടെ മറ്റൊരു ഡോക്യുമെൻ്ററി ഫാമിംഗ് ഓർ ഫ്യൂച്ചർ, ഓർഗാനിക് കൃഷിയെക്കുറിച്ചാണ്. അതെ, ജൈവകൃഷിയെക്കുറിച്ചിട്ടുള്ളൊരു ഒരു ഡോക്യുമെൻ്ററിയാണ്. അപ്പോൾ ഈ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളോട് താങ്കൾക്ക് പ്രത്യേക താല്പര്യമല്ലോ? ഉണ്ട്. പരിസ്ഥിതി വിഷയങ്ങൾ എൻ്റെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന വിഷയങ്ങൾ തന്നെയാണ്. അതുപോലെ തന്നെയാണ് ആർട്ടും കൾച്ചറും സ്പിരിച്വാലിറ്റിയും എല്ലാം. ഇതെല്ലാം എനിക്ക് ഈക്വലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിഷയങ്ങൾ. കാരണം ഈ പരിസ്ഥിതി എന്ന് പറയുന്നതുകൊണ്ട് മാത്രം അതിനൊരു സെപ്പറേറ്റ് എൻറ്റിറ്റി ഒന്നുമില്ല, ഇതെല്ലാം കൂടെ ചേരുന്നതാണ് ജീവിതം. അതെ, അതിനെക്കുറിച്ചൊക്കെ ഞാൻ വർക്കുകൾ ചെയ്തിട്ടുണ്ട്.
താങ്കൾ കുറച്ചുമേ പറയണ്ടായി ആർട്ടും കൾച്ചറും എല്ലാം ഇതുപോലെ തന്നെ താല്പര്യമുള്ളതാണ്. അതായിരിക്കും മോഹിനിയാട്ടത്തെക്കുറിച്ച് മുദ്രകളുടെ അമ്മ എന്ന് പറഞ്ഞൊരു ഡോക്യുമെൻ്ററിയിലേക്ക് പോകാൻ കാരണം. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കേരളത്തിൻ്റെ തനതായ കലാരൂപമാണ് മോഹിനിയാട്ടം. സ്വാതികൃത നാളൊക്കെ അത് ഡെവലപ്പ് ചെയ്യും, വള്ളത്തോളൊക്കെ അത് ഡെവലപ്പ് ചെയ്യും. അത് ഇന്ന് കാണുന്നൊരു കലാരൂപത്തിലേക്ക് എത്തിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു ഒരു വ്യക്തി എന്ന് പറയുന്നത് കലാമണ്ഡലം കല്യാണക്കുട്ടിയമ്മ തന്നെയാണ്. അപ്പം ഞാൻ വിചാരിച്ചു ആ അമ്മയെക്കുറിച്ച് നമുക്കൊരു ഡോക്യുമെൻ്ററി ചെയ്യാം. അവർ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ, കാരണം അപ്പം തന്നെ അവർക്ക് വയ്യാതായി കഴിഞ്ഞു. പക്ഷേ ഫോർച്ചുനേറ്റ്ലി നമുക്ക് കുറേ നല്ല ഷോട്ടുകൾ കിട്ടുകയും അവരുടെ വാക്കുകളിൽ കൂടി ഡോക്യുമെൻ്ററി കടന്നു പോവുകയും ചെയ്യുന്ന ഒരു 45 മിനിറ്റിൻ്റെ ഒരു വർക്കായിരുന്നു അത്. അത് നമ്മൾ കേരളത്തിലും ടെലികാസ്റ്റ് ചെയ്തു, നാഷണൽ ലെവൽ DD1 ലൊക്കെ അന്ന് ഇതൊക്കെ ചെയ്യാന്ന് പറഞ്ഞാൽ വലിയ പാടാണ്. ഏത് കാലഘട്ടത്തിലായിരുന്നു അത്? ദാറ്റ് വാസ് ഇൻ 1999. DD1 ഇംഗ്ലീഷിൽ നമ്മളത് ടെലികാസ്റ്റ് ചെയ്തു. നമുക്ക് എൻ്റർടൈൻമെൻ്റ് ആസ്പെക്റ്റിൽ ഒരു പാട്ടിന് കൂടി പോയാലോ. അപ്പോൾ ദക്ഷിണാമൂർത്തി സ്വാമികൾ എനിക്ക് വളരെ പ്രിയപ്പെട്ട ഒരു മ്യൂസിക് ഡയറക്ടറാണ്. എഗെയിൻ ശ്രീകുമാരൻ നമ്പി സാറാണ്. ഹൃദയ സരസിലെ പ്രണയ പുഷ്പമേ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാട്ട് എനിക്ക് തോന്നുന്നു അത് കോളേജിൽ പഠിക്കുന്ന ആ കാലഘട്ടത്തിൽ പാടാത്തവരാരെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. ഹൃദയ സരസിലേ പ്രണയ പുഷ്പമേ ഹൃദയ സരസിലേ പ്രണയ പുഷ്പമേ ഇനിയും നിൻ കഥ പറയൂ ഹൃദയ സരസിലേ പ്രണയ പുഷ്പമേ ഇനിയും നിൻ കഥ പറയൂ അർദ്ധനിമീലിത മിഴികളിലൂറും അശ്രുബിന്ദുവെൻ സ്വപ്നബിന്ദുവോ ഹൃദയ സരസിലേ പ്രണയ പുഷ്പമേ ഇനിയും നിൻ കഥ പറയൂ നീ പറയൂ കഥയിലേ ഏഴകുള്ളൊരു നായിക നീ എഴുതാൻ വൈകിയ ചിത്രകഥയിലേ ഏഴകുള്ളൊരു നായിക നീ എന്നനുരാഗത പോവന സീമയിൽ ഇന്നലെ വന്ന തപസ്വിനി നീ ഹൃദയ സരസിലേ പ്രണയ പുഷ്പമേ ഇനിയും നിൻ കഥ പറയൂ നീ പറയൂ എത്ര സന്ധകൾ ചാലിച്ചു ചാത്തി ഇത്രയും മരുണിമ നിൻ കവിളിൽ എത്ര സമുദ്ര ഹൃദന്തം ചാർത്തി ഇത്രയും നീലിമ നിന്റെ കണ്ണിൽ ഹൃദയ സരസിലേ പ്രണയ പുഷ്പമേ ഇനിയും നിൻ കഥ പറയൂ നീ പറയൂ. ദ ഫാദർ ഓഫ് മോഡേൺ ഇന്ത്യൻ ആർട്ട് എന്ന് പറഞ്ഞ രാജരവിവർമ്മയെക്കുറിച്ച് ഒരു ഡോക്യുമെൻ്ററി താങ്കൾ സംവിധാനം ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് അതിലേക്ക് എത്തിയത്? കാരണം രാജരവിവർമ്മയെക്കുറിച്ച് ഒരുപാട് ഫിലിംസ് തന്നെ ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെ ഒരു ഡോക്യുമെൻ്ററി എന്നൊരു ആശയം എങ്ങനെയാണ് താങ്കൾക്ക് വന്നത്? മറ്റു ഡോക്യുമെൻ്ററികളും വന്നിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ. അല്ല, അധികം ഡോക്യുമെൻ്ററീസ് ഉണ്ടായിട്ടൊന്നും തോന്നുന്നില്ല, ഒന്നോ രണ്ടോ ഉണ്ടായിട്ടുള്ളതെന്ന് എനിക്ക് തോന്നുന്നത്. പക്ഷേ അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന ഫാക്ട്സാണ് അതിനകത്ത് വന്നിരിക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു പശ്ചാത്തലത്തിലാണ് എന്തുകൊണ്ട് നമുക്കൊരു പുതിയ ഒരു വർക്ക് ചെയ്തുകൂടാ, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ അറിയപ്പെടാത്ത വശങ്ങൾ കൂടി കാണിച്ചുകൊണ്ട് പ്രേക്ഷകരുടെ മുന്നിൽ എന്തുകൊണ്ട് ഒരു പുതിയൊരു ഡോക്യുമെൻ്ററി സമർപ്പിച്ചുകൂടാ, അങ്ങനത്തെ ഒരു ചിന്തയിൽ നിന്നാണ് നമ്മൾ ഈ
രാജാരവിവർമ്മയെക്കുറിച്ചിട്ടുള്ള ഡോക്യുമെൻ്ററി കൊടുത്തത്. അതൊരു ഡോക്യു ഫിക്ഷനായിട്ടാണ് നമ്മൾ ചെയ്തത്. വെറുതെ ഒരു ഡോക്യുമെൻ്ററി ഈ പടം കാണിച്ച് കമൻ്ററി ഇട്ടിട്ട് 1895 എന്നുള്ളൊരു സംഗതിയല്ല. അപ്പോൾ അതൊരു ഡോക്യു ഫിക്ഷനായിട്ടാണ് നമ്മൾ ചെയ്തത്. താങ്കൾ രാജാരവിവർമ്മയുടെ ഏത് പുതിയ മുഖമാണ് അവതരിപ്പിച്ചത്? അദ്ദേഹത്തിൻ്റെ അന്നത്തെ ബോംബെയിലുള്ള ജീവിതവും ആ മോഡൽസിനെ സെലക്ട് ചെയ്തിരിക്കുന്ന രീതികളും കാര്യങ്ങളും അദ്ദേഹം ആ ഒരു മോഡലിനെ വെച്ച് ചിത്രം ചെയ്തതുകൊണ്ട്, അതായത് ദേവിയുടെ പടം വരച്ചു എന്നുള്ളതാണ്, ആ പടം ഈ സ്ത്രീയെ വെച്ച് ചെയ്തതുകൊണ്ട് അത് പല സ്ഥലങ്ങളിലും ഇത് എക്സിബിറ്റ് ചെയ്യുമല്ലോ. അപ്പോൾ ഈ സ്ത്രീ അതിലെ റോഡിൽ കൂടെ നടന്നു പോകുമ്പോൾ, അയ്യോ ദേവിയുടെ മുഖമാണല്ലോ ഈ സ്ത്രീക്ക്, ഈ സ്ത്രീ ഇതിലെ നടന്നു പോകുന്ന ദേവിയുടെ മുഖം വരാനുള്ള യോഗ്യത ഈ സ്ത്രീക്കില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ ആളുകൾ വളരെ പ്രശ്നങ്ങളുണ്ടാക്കുകയും രവിവർമ്മയ്ക്കെതിരെ കേസ് കൊടുക്കുകയൊക്കെ ചെയ്തു. അദ്ദേഹം നോക്കിയത് ഇപ്പം ഒരാളിൻ്റെ റെപ്യൂട്ടേഷൻ അല്ലല്ലോ, ഒരു മോഡൽ എന്ന രീതിയിൽ ആ ആർട്ടിസ്റ്റ് എങ്ങനെയുണ്ട് അത് മാത്രമേ നോക്കുന്നുള്ളൂ. ആ മോഡൽ എന്നില്ല അദ്ദേഹത്തിന് സാറ്റിസ്ഫൈങ് ആയിരുന്നു, അത് അദ്ദേഹത്തിൻ്റെ മാത്രം പ്രിവിലേജാണ്, അത് വേറെ ആർക്കും ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റില്ല. ഒരു കലാകാരനെ സംബന്ധിച്ചോളം ഏത് ആർട്ടിസ്റ്റിനെ കാസ്റ്റ് ചെയ്യണം അല്ലെങ്കിൽ മോഡലാക്കണം എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ മാത്രം ചോയ്സാണ്. ഒരാൾക്കും അതിനെ അഭിപ്രായം പറയാൻ അവകാശമില്ല, കാരണം അദ്ദേഹത്തിൻ്റെ മാത്രം ഒരു കലാസൃഷ്ടിയാണത്. അപ്പോൾ അത് കേസ് കൊടുത്തു. കേസ് കൊടുത്തു കഴിഞ്ഞപ്പോൾ അത് വിചാരണയായി, വിസ്താരമായി, അങ്ങനെയായി, ഇങ്ങനെയായി. കേസ് വിധിക്കുന്നതിൻ്റെ തലേ ദിവസം ഈ പെൺകുട്ടി ആത്മഹത്യ ചെയ്തു, എന്നാൽ കേസ് പിറ്റേ ദിവസം തള്ളിക്കളയുകയും ചെയ്തു. ഇതൊക്കെ എത്ര പേർക്കറിയാം? അതെ, ഒരുപക്ഷെ ഇന്ത്യൻ സിനിമയുടെ പിറവി തന്നെ അദ്ദേഹത്തിൻ്റെ സ്റ്റുഡിയോയിൽ നിന്നാണ്. എക്സാക്ട്ലി, ദാദാസാഹിബ് ഫാൽക്കേടെ കാര്യം. അതെ, അദ്ദേഹത്തിൻ്റെ അദ്ദേഹമാണ് അതിന് ഫണ്ട് കൊടുത്തത് ആദ്യത്തെ സിനിമയ്ക്ക്. നമുക്ക് എന്തായാലും ആ ഓർമ്മയിൽ മറ്റൊരു പാട്ടിലേക്ക് പോയല്ലോ. ഓ, പ്രമദവനം, ഫെയ്സ് സൈനസ് അബ്ദുള്ള, സിബിമലയിൽ മ്യൂസിക് ചെയ്തിരിക്കുന്നത് എഗെയിൻ രവീന്ദ്രൻ. രവീന്ദ്രൻ മാഷിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് ഭയങ്കര ഒരു അപ്രീസിയേഷൻ ഉള്ള മ്യൂസിക് ഡയറക്ടറാണ്. സാമൃതലഹരിയിലൊരു നവകനക കിരീടമിതണിയുമ്പോൾ
പ്രമദവനം വീണ്ടും ഋതുരാഗം ചൂടി പക്ഷേ മാർജിനലൈസ്ഡ് ആയ വ്യക്തികളെ അതല്ലെങ്കിൽ അത്തരം സമൂഹത്തിൽ പ്രാന്തവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങളെ മുന്നോട്ട് കൊണ്ടുവരുവാൻ താങ്കൾ ഡോക്യുമെൻ്ററിയിലൂടെ ശ്രമിച്ചിട്ടുണ്ടോ? പ്രത്യേകിച്ച് ഈ സെർബറൽ പാൾസി വന്ന ചിലരുടെ ഒന്നോ ഒന്നിലധികമോ ഡോക്യുമെൻ്ററി ചെയ്തിട്ടുണ്ടോ അല്ലേ? അതേക്കുറിച്ച് പറയാമോ? എന്തായിരുന്നു താങ്കൾ അതിലൂടെ ഉദ്ദേശിച്ചത്? ശരിക്കും ഒന്നാമത് ഈ മാനസികമായ വൈകല്യങ്ങൾ അല്ലെങ്കിൽ വെല്ലുവിളികൾ, അതാണ് പുതിയ വാക്കുകൾ, വെല്ലുവിളികൾ ഉണ്ടാകുക എന്ന് പറയുന്നത് ഇപ്പോൾ അവരുടെ ആരുടെയും കുഴപ്പമല്ലല്ലോ, അതങ്ങനെ സംഭവിക്കുന്നു. അപ്പോൾ അത് പൊതുവേ നമ്മുടെ ഈ സിനിമകളിലൊക്കെ ആണെങ്കിൽ ഇങ്ങനെയുള്ള ആളുകളെ കോമഡി ക്യാരക്ടേഴ്സായിട്ടാണ് ചിത്രീകരിക്കുന്നത്. പക്ഷേ അത് അവരിലുണ്ടാക്കുന്ന ഒരു ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞാൽ അതിഭയങ്കരമാണ്. ഇവരിൽ പലരും വളരെ മിടുക്കന്മാരായ കലാകാരന്മാരുമാണ്, അങ്ങനെയുമുണ്ട്. ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ആളുകളാണെങ്കിലും അവർക്ക് ഒരുപാട് കഴിവുകൾ അവർക്കുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള രണ്ട് മൂന്ന് പേരെ ഞാൻ സെലക്ട് ചെയ്തിട്ട് ഈ അവരെക്കുറിച്ചാണ് ഡോക്യുമെൻ്ററി ഇത്. സെറിബൽ പാൾസി വന്നിട്ടുള്ള അഞ്ജൻ സതീഷ് എന്ന് പറഞ്ഞിട്ട് എറണാകുളത്തുള്ളൊരു പയ്യനുണ്ട്. അവൻ കരിക്കേച്ചർ മാത്രമല്ല കമ്പ്യൂട്ടർ അന്വേഷൻ ഉൾപ്പെടെ ചെയ്യുന്നതാണ്. ശരിക്കും നിൽക്കാൻ പോലും വയ്യ, ഒരു 10-21 ഓപ്പറേഷൻസ് കഴിഞ്ഞാണ് ശരീരം മുഴുവൻ. ബട്ട് സ്റ്റിൽ ഹീസ് ഫൈറ്റിംഗ്, ഹീസ് ബാറ്റ്ലിംഗ് ഹിസ് ലൈഫ്. ഐ മീൻ ആ ഒരു ജീവിതത്തെ ഇങ്ങനെ ആ വെല്ലുവിളികളെല്ലാം നേരിട്ട് ആ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുക. അതാണ് എ ലൈഫ് റീഡ്രോൺ. ആ എ ലൈഫ് റീഡ്രോൺ, അതായത് മാറ്റിവരച്ച ജീവിതം അതാണ്. അതുപോലെ തന്നെയാണ് വേറൊരു വിഷ്ണു എന്ന് പറഞ്ഞിട്ട് ഇവിടെ പൂജപ്പുരയുള്ള ഒരു പയ്യുണ്ട്. എഗെയിൻ സെർബൽ പാൾസി കേസാണ്. വിഷ്ണു മുതുകാടിൻ്റെ മാജിക് പ്ലാനറ്റിൽ മാജിക് പഠിക്കുകയും സ്വന്തം കാലിൽ നിൽക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട്. അപ്പം ആ പയ്യനെക്കുറിച്ചും ഞാനൊരു ഡോക്യുമെൻ്ററി ചെയ്തിട്ടുണ്ട്. ഈ അഞ്ചൻ സതീഷിൻ്റെ ഡോക്യുമെൻ്ററിക്ക് എനിക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിരുന്നു. മഹാകവി ഒ എൻ വി കുറുപ്പിനോടുള്ള ആദരവായിരുന്നു നിലാവിൻ്റെ ഗീതം, എങ്ങനെയാണ് അതിലേക്ക് എത്തപ്പെട്ടത്? ഒ എൻ വി സാറിന് ഇഷ്ടമല്ലാത്ത ആളുകൾ കുറവായിരിക്കുമല്ലോ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പാട്ടുകളൊക്കെ നമ്മൾ എത്രയോ പതിറ്റാണ്ടുകളായിട്ട് കേട്ടുകൊണ്ടിരിക്കും. പ്രത്യേകിച്ചും ഒരുപാട് പാട്ടുകളും മദനോത്സവം പോലുള്ള സിനിമ, അതൊക്കെ നമ്മൾ ഈ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് ആ സിനിമയും പാട്ടുമൊക്കെ നമ്മളെ വല്ലാതെ സ്വാധീനിച്ചിട്ടുണ്ട്. സന്ധ്യ എന്നൊക്കെയുള്ള ആ പാട്ടുകളും അതിനകത്ത് എല്ലാ പാട്ടുകളും, സലിൽ ചൗധരിയുടെ സംഗീതമൊക്കെ ഒരു പക്ഷേ അതിൻ്റെയൊക്കെ ഒരു ഇമ്പാക്റ്റാണ്. അദ്ദേഹത്തിൻ്റെ കവിതകളൊന്നും ഒരുപാട് ഞാൻ വായിച്ചിട്ടില്ലെങ്കിൽ പോലും ഇല്ല, അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു പശ്ചാത്തലത്തിലാണ് ഞാൻ അദ്ദേഹത്തെക്കുറിച്ചൊരു ഡോക്യുമെൻ്ററി ചെയ്യാം എന്നുള്ളൊരു. അത് ദൂരദർശനിൽ 2001 മറ്റോ ആണ് തോന്നുന്നത് അത് ടെലികാസ്റ്റ് ആകുന്നു. അതിന് ഒരു വലിയൊരു പ്രത്യേകതയുണ്ട്. ദേവരാജൻ മാഷ് ഏറ്റവും ആദ്യം ടെലിവിഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ വീട്ടിലിരുന്ന് ഒരു ക്യാമറയ്ക്ക് മുന്നിൽ പാട്ട് പാടുന്നത് നമുക്ക് വേണ്ടിയിട്ടാണ്. ദാറ്റ് ഈസ് അവൈലബിൾ ഇൻ ദ യൂട്യൂബ്. പിന്നീട് താങ്കളുടെ പ്രധാനപ്പെട്ട ഡോക്യുമെന്ററി വരുന്ന ആറന്മുള കണ്ണാടിയെക്കുറിച്ച് അല്ലേ? ഒരുപക്ഷെ നമ്മുടെ സാംസ്കാരിക പൈതൃകത്തെ സംരക്ഷിക്കുക. ആറന്മുള കണ്ണാടി ഉണ്ട്, പിന്നെ ഒരു നമ്പർ ഓഫ് ഡോക്യുമെൻ്ററീസ്. പിന്നെ ഞാൻ എനിക്ക് എടുത്തു പറയാനുള്ളത് ഈ നമ്പർ 40 റെയിൻ എന്ന് പറഞ്ഞിട്ടൊരു, അത് എഗെയിൻ എൻവയോൺമെൻ്റൽ ഫിലിമാണ്. ഇടുക്കിയിലെ കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ചൊരു ഡോക്യുമെൻ്ററി ചെയ്തിരുന്നു. ക്ലൈമറ്റ് ചേഞ്ച്. അതായത് ഈ നമ്പർ 40 റെയിൻ എന്ന് പറഞ്ഞാൽ 40-ാം നമ്പർ മഴ എന്ന് പറയുന്നത് ഈ നൂല് പോലത്തെ മഴയാണ് ഇടുക്കി ഒരു കാലത്ത് 1950s 1960s വരെ ഉണ്ടായിരുന്നതാണ് ഈ മഴ. അപ്പോൾ ആ മഴ എന്ന് പറഞ്ഞാൽ കാർഡമം അതുപോലുള്ള വിളകൾക്ക് ഏറ്റവും അനുയോജ്യമായിരുന്നു. അപ്പോൾ അത് നമ്മുടെ കാലാവസ്ഥാ വ്യതിയാനം മൂലം അത് നഷ്ടപ്പെടുകയും അപ്പോൾ അതിൻ്റെ റീസൺസൊക്കെ അന്വേഷിച്ചുകൊണ്ടുള്ള ഒരു ഡോക്യുമെൻ്ററി ആയിരുന്നു നമ്പർ 40 റെയിൻ. പിന്നെ നമ്മൾ ഓപ്പറേഷൻ അനന്ത എന്ന് പറഞ്ഞിട്ട് കേരളത്തിലെ നമ്മുടെ തിരുവനന്തപുരത്തെ ക്ലീനിങ് ഫ്ലഡ് മിറ്റിഗേഷൻ പ്രോഗ്രാം,
അത് 2014 നമ്മൾ ചെയ്തതാണ്. അതിൻ്റെ ഷോർട്ടർ ഡ്യൂറേഷൻ 5 മിനിറ്റ്സിൻ്റെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി വരെ അത് കാണുകയും അപ്രീഷിയേറ്റ് ചെയ്യുകയും ചെയ്തു. ജിജി തോംസൺ സാറായിരുന്നു അന്നത്തെ ചീഫ് സെക്രട്ടറി. ആയിരുന്ന ജിജി തോംസൺ സാറായിരുന്നു എൻ്റെ പിന്നിൽ എല്ലാവിധ സഹായ സഹകരണങ്ങളുമായി നിന്നത്. അദ്ദേഹം അത് പി എമ്മിനെ കാണിക്കുകയും അദ്ദേഹത്തെ അപ്രീഷിയേറ്റ് ചെയ്യുകയും ചെയ്തു. പരസ്യ ചിത്രങ്ങൾ എടുത്തിട്ടുണ്ട്. ഒരുപാട് നമ്പർ ഓഫ് അഡ്വർടൈസ്മെൻറ്റ് ഫിലിംസ് ചെയ്തിട്ടുണ്ട്. ഈ അടുത്ത കാലത്തൊക്കെ കൂടുതലും ഈ ഗവൺമെൻറ്റിൻ്റെ അഡ്വർടൈസ്മെൻറ്റ് ഫിലിംസൊക്കെയാണ് ചെയ്യുന്നത്. പിന്നെ ഒരു കേരള ടൂറിസത്തെക്കുറിച്ച് ഒരു വർക്ക് ചെയ്തിട്ടുണ്ട് 2007-2008 കാലഘട്ടത്തിൽ. ഇനി ഫീച്ചർ ഫിലിം രംഗത്ത് തന്നെ തുടരണം എന്നാണ്? ഫീച്ചർ ഫിലിം രംഗത്ത് തുടരുക എന്നുള്ളത് തന്നെയാണ്. ആ കൂട്ടത്തിൽ ഇപ്പോൾ ഡോക്യുമെൻ്ററീസും ആഡ് ഫിലിംസും ഒക്കെ വരുന്നത് നമ്മൾ കൂട്ടത്തിൽ നമ്മൾ ചെയ്യും. തീർച്ചയായിട്ടും അത് നമ്മുടെ ഒരു മെയിൻ കോൺസ്റ്റിറ്റ്യുവൻസിയാണത്. ഫീച്ചർ ഫിലിം എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ എല്ലാ വർഷവും അത് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞാൻ ചെയ്യുന്ന ടൈപ്പ് പടങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ അതൊരു 1 in 4 years, 1 in 5 years ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഏതെങ്കിലും പ്രോജക്ട്സ് പൈപ്പ് ലൈനിലുണ്ടോ? തീർച്ചയായിട്ടും. ഞാനിപ്പോൾ ഈ ഇൻസ്പയർഡ് ഫ്രം ദ ട്രൂ ഇവൻസ് അതിനെ ബേസ് ചെയ്തുകൊണ്ട് ഞാനൊരു പടം ചെയ്തിട്ടുണ്ട്. ഏകം എന്നാണ് അതിൻ്റെ പേര്. അതായത് എം ആർ ഗോപകുമാറാണ് അതിൻ്റെ ലീഡ് ക്യാരക്ടർ ചെയ്യുന്നത്. പിന്നെ നമ്മുടെ ഇൻഡസ്ട്രിയിലുള്ള പല പ്രശസ്തരായ ആളുകളുണ്ട്. ഈ ഏകത്തിൻ്റെ സ്ക്രിപ്റ്റും ഒക്കെ? ഏകത്തിൻ്റെ സ്ക്രിപ്റ്റും അതിൻ്റെ എഡിറ്റിങ്ങും സംവിധാനവും നിർമ്മാണവും എല്ലാം ഞാൻ തന്നെയാണ്. എന്തായാലും ഏകം ഒരുപാട് പ്രേക്ഷകരിലേക്ക് എത്തട്ടെ എന്ന് ആശംസിക്കുന്നു. ഓ, താങ്ക് യു സോ മച്ച്. താങ്ക് യു. നമുക്ക് ഒരു ഗാനത്തോടെ ഈ പരിപാടി അവസാനിപ്പിക്കാമെന്ന് വിചാരിക്കുന്നു. ഓ, ഉർമി എന്ന് പറയുന്ന ആ സിനിമയിലെ ദീപക് ദേവ് സംവിധാനം ചെയ്ത ആരോ നീ എന്ന് പറഞ്ഞൊരു പാട്ടുണ്ടല്ലോ, എനിക്ക് ആ സോങ് ഭയങ്കര ഇഷ്ടമാണ്. Thank you.
രതിയോ സതിയോ കനവോ കതിരോ കനലോ മൊഴിയോ ഇനി നീ പറയൂ. അപ്പോൾ താങ്കളുടെ പുതിയ പ്രോജക്റ്റ് ഏകം, അതിനെക്കുറിച്ച് പറയുകയായിരുന്നു. ഈ ഏകത്തെക്കുറിച്ച് എന്തെങ്കിലും നമ്മുടെ ശ്രോതാക്കളൊക്കെ ഒരു ക്യൂരിയോസിറ്റി എന്തെങ്കിലും പറയാൻ കഴിയുമോ? പറയാൻ കഴിയും, നല്ല പടമായിരിക്കും. അങ്ങനെ തന്നെ ആവട്ടെ. എന്താ താങ്കളുടെ കുടുംബത്തെക്കുറിച്ച് കൂടി ഒന്ന് പറഞ്ഞു നമുക്ക്. ഫാമിലി, വൈഫ്, ഞങ്ങൾ ഒരുമിച്ചാണ് ഈ മേഖലയിലേക്ക് ഇറങ്ങിയത് 1989-90 കാലഘട്ടത്തിൽ. ബേസിക്കലി പുള്ളിക്കാരത്തി കേരളത്തിൽ ജനിച്ചു വളർന്ന ഒരു പഞ്ചാബി ലേഡിയാണ്. കൊച്ചിയിൽ ഫാദർ നേവിയിലൊക്കെ ആയിരുന്നു. അപ്പം അങ്ങനെ ഞങ്ങൾ പരിചയപ്പെട്ട് കല്യാണം കഴിച്ചതാണ്. രണ്ട് കുട്ടികളുണ്ട്. മൂത്താൾ ഇവിടെ കേരള യൂണിവേഴ്സിറ്റിയിൽ PhD ചെയ്യുന്നു. രണ്ടും പെൺകുട്ടികളാണ്. മൂത്താൾ PhD ചെയ്യുന്നതോടൊപ്പം എൻ്റെ ഒരു പാതയിലേക്ക് കുറച്ച് കലാപരമായിട്ടുള്ള ചില താല്പര്യങ്ങളൊക്കെ ഉണ്ട്. ഇൻട്രസ്റ്റഡ് ഇൻ ആക്ടിങ്, മോഡലിംഗ്, ആങ്കറിങ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ്. അപ്പം മക്കളെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ്, രണ്ട് മക്കളും 6-ഉം 4-ഉം വയസ്സുള്ളപ്പോൾ ദൂരദർശനിൽ വസന്തഗീതങ്ങൾ എന്ന ഒരു പരിപാടി അവതരിപ്പിച്ചു. ഫിലിം ബേസ്ഡ് പ്രോഗ്രാമായിരുന്നു. അതൊരു സൂപ്പർ ഹിറ്റ് പ്രോഗ്രാമായിരുന്നു. 120 എപ്പിസോഡോ മറ്റോ പോയി ആഴ്ചയിൽ ഒന്ന് വെച്ചിട്ട്. വലിയ വലിയ ക്ലയൻസൊക്കെയാണ് അത് സ്പോൺസർ ചെയ്തത്. അത് ബ്രാൻഡ് ചെയ്ത് പോകുമായിരുന്നു. അന്ന് മുതലേ അവർക്ക് മൂത്താളിന് പ്രത്യേകിച്ച് ഒരു പ്രത്യേക ഇതിനകത്തൊരു താല്പര്യമുണ്ട്. മൂത്താൾ ഗൗതമി, രണ്ടാമത്താൾ ഗായത്രി. ഗായത്രി MBA കഴിഞ്ഞിട്ട് ബാംഗ്ലൂരിൽ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യാണ്. ഇത്രയും സമയം നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടി ചെലവഴിച്ചതിന് പ്രത്യേകം നന്ദി പറയുന്നു. താങ്ക് യു സോ മച്ച്. ഇങ്ങനെ ഒരു അവസരം തന്നതിന് ഞാനും വളരെ അധികം കടപ്പെട്ടിരിക്കുന്നു. താങ്ക് യു സോ മച്ച്. ചലച്ചിത്ര നിർമ്മാതാവും സംവിധായകനുമായ വേണു നായർ പങ്കെടുത്ത ഞാൻ എന്റെ പ്രിയഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. സ്റ്റുഡിയോയിൽ ഒപ്പമുണ്ടായിരുന്നത് MV ശശികുമാർ. ഞാൻ എന്റെ പ്രിയഗാനങ്ങൾ, നിർവഹണം MV ശശികുമാർ, നിർവഹണ സഹായം വിനോദ് കല്ലറ.